ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പണിയെല്ലാം എടുക്കുന്നത് വിശേഷം കാണിക്കാനാണ് കേട്ടോ. നമ്മൾ വീട്ടിലെന്താ ചെയ്യുന്നത് അങ്ങനെ തന്നെ കാണിക്കണമെന്നൊക്കെയാണ് ഒരു കമൻ്റ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീട്ടിലെന്താ ചെയ്യുന്നത് അതെല്ലാം അങ്ങ് കാണിക്കാം. ഞാൻ അലക്കിയത് ആറിയിടുന്ന കേട്ടോ. ഞങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് പറയുക, ആറിയിടുക എന്ന് പറയും. പിന്നെ ഇങ്ങനെ പറയുക, ഓരോ നാട്ടിൽ ഓരോ ഭാഷയല്ലേ. വിരിച്ചിടുക എന്നൊക്കെ പറയുന്നൊക്കെ ചില നാട്ടിൽ നമ്മൾ ആറിയിടുക എന്ന് പറയാം കേട്ടോ. ഞാൻ ആറിയിടുന്നതാണ്. ഞാൻ ഇങ്ങനെയുള്ള സ്റ്റാൻഡിൽ അധികം ആറിയിടും കേട്ടോ. പുറത്തങ്ങനെ ആറിയിടലില്ല. നമ്മൾ വാഷിംഗ് മെഷീൻ നനക്കുന്നതുകൊണ്ട് പിന്നെ വെള്ളമൊന്നും ഊറ്റില്ലല്ലോ. അപ്പം പിന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ ആറിക്കിട്ടും. ഞാൻ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള സ്റ്റാൻഡിൽ ആറിയിടൽ, അപ്പോൾ അതന്നെ ഒരു ശീലമായി. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ തന്നെ ആറിയിടുക. അപ്പോൾ എവിടെ ഞാൾ എവിടെ പോയാലും ബാംഗ്ലൂരായാലും നാട്ടിലായാലും നമ്മളിങ്ങനെ തന്നെ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ തന്നെ അറിയിടുള്ളൂ കേട്ടോ. ഇങ്ങനെ പറമ്പിൽ അലി കെട്ടിയിട്ട് ഇങ്ങനെ അറിയിടാനില്ല. പക്ഷേ നമുക്ക് മുറ്റത്തൊക്കെ അറിയിടാൻ സ്ഥലമുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ അധികം അറിയിടാം. പിന്നെ മുറ്റത്ത് അത്യാവശ്യമല്ല, പെട്ടെന്നല്ല. പിന്നെ കൈ കൊണ്ട് അലക്കിയത് അങ്ങനെയുള്ളതെല്ലാം അറിയിടലുണ്ട്. അങ്ങനെ ഞാൻ ആറിയിടുന്നതാണ്. ഇത് ഇന്നലത്തെ ഒരു വീഡിയോ കേട്ടോ. ഡെയിലി വീഡിയോ എടുത്തിട്ടിടാൻ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ വെച്ചത്, ഞാൻ കുറേ മുമ്പ് ഉംറക്കു പോയ സമയത്തുള്ള ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. കുഞ്ഞുങ്ങളെടുത്ത വീഡിയോ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നേനു അങ്ങനെ വീഡിയോന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ ഇനി ഇടാം കേട്ടോ. കുറച്ച് കുറച്ച് ഭാഗങ്ങളെല്ലാം ഞാനെടുത്തല്ല, ആരല്ലോ എടുത്തത്, ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ. ഉംറക്കു പോയ സമയത്ത് വീഡിയോ എടുക്കും. നമ്മൾ മക്കയിലും മദീനയിലൊന്നും പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ഒരു മൂഡേ ഉണ്ടാവില്ല. അത് പോയവർക്ക് മനസ്സിലാവും. പിന്നെ ഇത് കാണിച്ചു തരാം. എൻ്റെ മോള് നമ്മുടെ സ്റ്റിക്കർ, പിന്നെ മസാലേൻ്റെ കൂടെയുള്ള കുറിപ്പുകൾ നല്ല കറക്റ്റായിട്ട് ഓരോന്നിൻ്റെ മേലെ നിരത്തി വെച്ച് ഞാൻ പെട്ടെന്ന് കണ്ടത് കേട്ടോ. ഞാനിത് കണ്ടിട്ടേ ഇല്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവൾ എടുത്തു വെച്ച പണിയാത്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തായെന്ന് വിളിച്ചിട്ട് പോയിനേനു. പിന്നെ അത് ടി വി, നിങ്ങൾ വിചാരിക്കുന്ന പുതിയ ടി വി ഇങ്ങനെ കൊണ്ടുപോയിട്ട്, പുതിയ തന്നെയാണ് സംഭവം. പക്ഷേങ്കിൽ ഒരു വർഷമായിട്ടേ ഉള്ളൂ. മോള് അങ്ങനെ അവളെ കളിത്തോക്ക് കൊണ്ട് ഒരടി കൊടുത്തി, അങ്ങനെ അതിൻ്റെ സ്ക്രീന് പോയി. വലിയ ടി വി ആയിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ പോയിന്. അത് മാറ്റണമെങ്കിൽ 12,000 ഏറ്റം കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഒരു ടി വി വാങ്ങിച്ചു കേട്ടോ. അതാണ് അതിൻ്റെ സംഭവം. അങ്ങനെ കളയാൻ തോന്നിയിട്ട് അങ്ങനെ മേലെ കൊണ്ടുപോയി വെച്ചത്. അങ്ങനെ ആറിയിടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം കണ്ട, നമ്മുടെ സൈലാക്കാൻ വെച്ച ഗരം മസാല കേട്ടോ. പിന്നെ ഞാനിവിടുന്ന് സ്റ്റിച്ച് ചെയ്യെല്ലാം ചെയ്യാം. മേലെ നമുക്ക് 4 ബെഡ്റൂം ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ 3 ഞങ്ങൾ ഈ ബിസിനസ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കും, 1 മാത്രം ഞങ്ങൾ കിടക്കും കേട്ടോ. ഈ മാക്സി ഞാൻ കട്ട് ചെയ്തിട്ട് തായ് ഭയങ്കര ലെങ്ത്ത് ഉണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. എനിക്കിഷ്ടം കേട്ടോ നൈറ്റി ഇടാൻ. പക്ഷേങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാനതുകൊണ്ട് അധികം ചുരിദാറിനെ ഇടുക. പിന്നെ രാത്രി സമയത്ത് തന്നെ ഇടക്കല്ലിടും കേട്ടോ. എന്നാലും ഒന്ന് നമുക്ക് സുഖമായിട്ട് നടക്കാനും പോവാനും ടോയ്ലറ്റിൽ പോകാനെല്ലാം എളുപ്പമല്ലേ. മാക്സി ഇട്ടാൽ ഇതെന്താ ഇങ്ങനെ ഒരു പുതപ്പെല്ലാം വിരിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഞങ്ങൾ തായ 2 ബെഡ്റൂം ഉണ്ട്. ഇപ്പോൾ 2 കട്ടിലും ബെഡെല്ലാം ഉള്ളത് കേട്ടോ. ഞങ്ങൾ ഇവിടെയാണ് കിടക്കുക എന്ന് പറഞ്ഞാൽ മോൾക്ക് പിന്നെ ആരും തട്ടാൻ പാടില്ല ഉറങ്ങുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു ഇതുണ്ട് കേട്ടോ മേറ്റ്. ഇതിൻ്റെ അടിയിൽ നമ്മളെ മൊയിലൂതെല്ലാം ഓതുന്ന മജ്ലിസിലിരിക്കുന്ന അതിൻ്റെ മേലെ ഞാൻ വലിയൊരു നല്ല പറയണം, എന്താ നിങ്ങളുടെ അടുത്ത് പറയും, നല്ല തടിയുള്ള ഒരു ബ്ലാങ്കറ്റ് വിരിച്ചിന് കേട്ടോ. അലക്കാനൊന്നും പറ്റാത്ത അതിൻ്റെ മേലെയാണ് ഈ വൈറ്റ് കളർ കാണുന്ന ബ്ലാങ്കറ്റ് വിരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഈ റൂമിൽ കേട്ടോ എ സി ഉള്ളത്. ഇപ്പം ഞങ്ങൾ വിശാലമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കിടന്നുറങ്ങൽ. പിന്നെ അപ്പം അത് ശരിക്കും വിരിക്കണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വേണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വിരിച്ചുകൊണ്ടാണ് അപ്പുറം ഇപ്പുറം ഒന്നും റെഡി ആവാത്തത്. പിന്നെ ഞാൻ ആറിയിട്ട് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മോളതൊന്നും ഞാൻ ആറിയിട്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ അവളെ ഒരു ക്ലിപ്പുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്, ടൈമിലാണ് ഹാങ് ചെയ്തിട്ടിട്. അപ്പോൾ ഒരു ചില്ലി ചിക്കൻ മസാലേൻ്റെ
ഒരു ഓർഡർ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ചില്ലി ഫ്ലേക്സ് മറ്റേ വെള്ളമുള്ളി അതെല്ലാം മിക്സ് ചെയ്യും. അപ്പോൾ അത് മിക്സ് ചെയ്യേണ്ട ഒരു പണി ഉണ്ടേനു. അപ്പോൾ ആറിയിട്ടെല്ലാം ഇവിടെ നിർത്തി വെച്ചിട്ട് ഞാനിത് മിക്സാക്കി കൊടുക്കുന്ന കേട്ടോ. സൂപ്പർ വൈറ്റുള്ള ഒരു ചില്ലി ചിക്കൻ മസാല ഉണ്ട് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാൻ കൊറിയറിൽ അയച്ചു തരും. പിന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കണേ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മുട്ടേൻ്റെ വെള്ള മാത്രം ഉപ്പടക്കം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. മുട്ടേൻ്റെ വെള്ള പിന്നെ ഈ പിന്നെ ഒരു പാക്കറ്റ് മസാല ഒരു കിലോൻ്റെ കണക്കാട്ടോ. ഒരു 50 ഗ്രാമിൻ്റെ മസാല ഒരു കിലോ ചിക്കനിലേക്ക് കണക്കായിരിക്കും. ഒരു മുട്ടയുടെ വെള്ളം എടുത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അരമണിക്കൂർ മാരിനേഷൻ ചെയ്ത് വെക്കുക കേട്ടോ. ഒന്ന് മസാല പിടിപ്പിച്ചേക്ക്. എന്നിട്ട് നല്ല ചൂടുള്ള ഓയിലിട്ട് വെളിച്ചെണ്ണേനേക്കാൾ ഒന്നും കൂടെ ടേസ്റ്റ് ചില്ലി ചിക്കനല്ല ഓയിലിൽ പൊരിക്കുമ്പോൾ കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണയിലോ അങ്ങനെ ഇഷ്ടമുള്ള പോലെ പൊരി, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക. നല്ല സൂപ്പർ വൈറ്റുള്ള ടേസ്റ്റ് കേട്ടോ. നല്ല മാസ്റ്റർ പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂ പറഞ്ഞ പ്രോഡക്റ്റ് കേട്ടോ. ചില്ലി ചിക്കൻ മിക്സ് ഒരു പണിയും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം വൈകുന്നേരം സ്നാക്സ് ആയിട്ട് ഇങ്ങനെ സൈഡ് ഡിഷായിട്ടെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ എന്താ പറയുക, റൈസിൻ്റെയും പൊറോട്ടേൻ്റെയും കൂടി ഒന്നും കഴിക്കണമെന്നില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ചില്ലി ചിക്കൻ ആട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. അന്നേരമാണ് ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ മുട്ടേൻ്റെ വെള്ളം ചേർക്കുന്നതല്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്രിസ്പിനെസ് പോവും കുറേ സമയം പൊരിച്ച് വെച്ചാൽ. അങ്ങനെ ചില്ലി ചിക്കൻ മസാല ഇതൊരു 5 കിലോ ഉള്ള പാക്കറ്റ് കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ റെഡിയാക്കി വെക്കലുണ്ട്. നല്ല ഓർഡർ ഉണ്ട്, അത് ഞാനിങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മറ്റേ ബോട്ടിൽ കാണുന്നത് ഗരം മസാലയാണ്. എല്ലാവരും പ്രോഡക്റ്റുകൾ ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങി നോക്ക്. ഒരു പ്രാവശ്യം വാങ്ങിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ വാങ്ങണ്ട. നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം കേട്ടോ. നല്ല ഒന്ന് പറയും, ഞാൻ 1-2 വർഷം എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത പ്രോഡക്റ്റ് കേട്ടോ. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്. ഞാൻ ഒരുപാട് മസാലപ്പൊടി ഇങ്ങനെ എക്സ്പെരിമെൻറ്റേഷന് വേണ്ടിയിട്ട് ട്രയൽ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കളയലുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റ് ഇല്ലായിട്ട് അങ്ങനെ പല വട്ടമായിട്ട് ഞാൻ ഒരു 200 തവണയിലുള്ള ഒരു മസാല തന്നെ ഞാൻ മാറ്റി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ചെയ്തെടുത്തത് കേട്ടോ. കുറേ റിസ്ക് ഉണ്ട് കേട്ടോ ഓരോ പ്രോഡക്റ്റ് ഓരോ കസ്റ്റമർ മുമ്പിൽ എത്തിക്കാൻ. പിന്നെ മറ്റേത് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇപ്പം പെട്ടെന്ന് ഒരു ഓർഡർ വന്നിനേനു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പാക്കാക്കിയതില്ലാത്തതുകൊണ്ട് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. അതുകൊണ്ടാണ് ആറിയിട്ടതെല്ലാം അവിടെ പകുതിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇനിയും കുറേ ആറിയിടാനുണ്ട് മുറ്റത്ത്. ഇത് നമ്മളെ ഗരം മസാലയാണ് കേട്ടോ. ഇതെല്ലാം ഗരം മസാലയാണ് കേട്ടോ. ഞാനിങ്ങനെ പുതിയ സ്റ്റോക്കും പഴയ സ്റ്റോക്ക് പെട്ടെന്നെല്ലാം എടുക്കേണ്ടത് അങ്ങനെ വെക്കുന്നതാണ്. ഞാൻ നല്ല ഹെയർ ടൈറ്റ് കണ്ടെയ്നറിൽ നീറ്റായിട്ടാണ് എല്ലാം വെക്കൽ. പിന്നെ നമ്മുടെ സ്റ്റാഫും നല്ല ചക്കൻ കേട്ടോ. നല്ല ഗ്ലൗസെല്ലാം ഇട്ടിട്ടാണ് അവനെല്ലാം ഉണ്ടാക്കുള്ളൂ. ഡെയിലി കുളിക്കുകയും ഞങ്ങളെ അവനെ നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. പിന്നെ ഇത് കറിവേപ്പില എനിക്കപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി തന്നെ കേട്ടോ. ഫ്രഷ് കറിവേപ്പില. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാക്കി ഒരു കണ്ടെയ്നറിൽ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എടുക്കുമ്പോൾ മാത്രം കഴുകിയാൽ മതി, എല്ലാം വീട്ടിലത്തെ കറിവേപ്പില. അമ്മ കഴുകി ഉണക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ നല്ല എന്നാൽ പുഴി വാങ്ങാനുണ്ടോയെന്ന് നോക്കിയിട്ട് അതെല്ലാം റെഡിയാക്കി വെക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കുറേ പണികളെല്ലാം ഉണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയുണ്ടാവും. എന്നാൽ ജോലിയും ചോദിച്ചാൽ ഹൗസ് വൈഫ് ആ പണിയൊന്നും ഇല്ല എന്നൊന്നും ആരും പറയണ്ട കേട്ടോ. നമുക്കുള്ളത്ര പണി ആർക്കും ഉണ്ടാവില്ല. ഒരു വീട്ടിൽ എന്തെല്ലാം പണി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും. അതിലിടയ്ക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. എല്ലാ ടെൻഷനും കാര്യങ്ങളെല്ലാം എന്നാ പറയുക, നമ്മൾ ഇന്നലേനെ പറ്റി ചിന്തിക്കാണ്ട് ഇന്നത്തെ ദിവസത്തിൽ സന്തോഷം കണ്ടെത്താം. നാളെ ഒരു പക്ഷേ നമ്മളില്ലെങ്കിലോ, അങ്ങനെ മാത്രമേ കരുതാൻ പാടുള്ളൂ. കഴിഞ്ഞു പോയ ദുഃഖങ്ങളൊന്നും ഓർത്തിട്ട് സങ്കടപ്പെടുകയൊന്നും ചെയ്യണ്ട. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം സന്തോഷം കണ്ടെത്താൻ പറ്റും.
ഇനി ഞാൻ ഞാൻ പറയാം, കറിവേപ്പിലയെല്ലാം പേക്കാക്കി വെക്കട്ടെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ലൈക്കണ് ഒന്ന് അമർത്തണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണ് ഒന്ന് അമർത്താം. പിന്നെ ഓൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ലൈക്കും കമൻ്റ് എല്ലാം വാരി വിതറണം എന്നാ പറയുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഉഷാർ കിട്ടുള്ളൂ. അങ്ങനെ കറിവേപ്പിലയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ബോട്ടിലാക്കി വെക്കണം. ഒരു ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ മേലെ മേലെ ലെയറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റുമോ, കുറേ ദിവസം കേടാവാണ്ട് വെക്കാൻ പറ്റൂ കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലയെല്ലാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും വെക്കണില്ല. ഇങ്ങനെ തന്നെ അടിച്ചു വെച്ചാലും നമുക്ക് ഒരു ഒന്ന് രണ്ട് ഒരാഴ്ചയല്ലേ എത്തൂ കേട്ടോ, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കാത്തതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ സംസാരം, നമ്മൾ വലിപ്പൻ സംസാരങ്ങളൊന്നും നിങ്ങൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഹസ്ബൻഡിനോടും മോളോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമുണ്ടാക്കും, അതുകൊണ്ട് അതൊന്നും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിലും വോയിസ് ഓവർ കൊടുക്കാണ്ട് സംസാരിക്കും. ഈ മൈക്കെല്ലാം പിടിച്ച് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ബാക്കിയുള്ള നമ്മൾ ചില്ലറയെല്ലാം ഒന്ന് ആറിയിടണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നലെ ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് കുറേ ഡിസൈൻ വർക്കിൻ്റെ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഡി ടി പി സെൻ്ററിൽ ഇരിക്കേണ്ട കുറച്ച് പണിയുണ്ടേനു, അങ്ങനെ പോയിനേനു കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ ഉണ്ടാക്കിയില്ല. ഉച്ചക്കും ദോശ തന്നെയാണ് കഴിച്ചത്. നമുക്ക് അങ്ങനെ നിർബന്ധമില്ല. ഞാൻ അധികം ചോറുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായാലും ഞാൻ പുറത്തെല്ലാം പോയി വന്ന് പിന്നെ മോളെ കൂട്ടി ഓള് വന്ന് ഓള് കുളിച്ച് അങ്ങനെ വേറെ ആരോ ഇന്നലെ ഒരു ഗസ്റ്റ് വന്നിനേനും പിന്നെ അവർക്ക് ചായ കൊടുത്ത് പിന്നെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരമായി. പിന്നെ അങ്ങനെ ഞാനിതെല്ലാം അലക്കി രണ്ടാമത്തെ റൗണ്ട് ആറിയിരുന്നു കേട്ടോ. മോളെ ഉണ്ടാവില്ല കുറേ ആറിയിടാൻ. അങ്ങനെ ആറിയിട്ട് കഴിഞ്ഞിട്ട് ഇന്ന് മുറ്റത്തൊരു ഷീറ്റ് നിങ്ങൾ വിചാരിക്കേണ്ട, അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അവിടെ എക്സ്ട്രാ വന്ന ഷീറ്റ് എങ്ങാനും അവിടെ വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല വെയിലാണ് മുറ്റത്ത്. എനിക്ക് വൈറ്റമിൻ ഡി ത്രീയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഉച്ച സമയത്തുള്ള വെയിൽ കൊള്ളാൻ പറഞ്ഞു ഡോക്ടർ. പക്ഷേങ്കിലും മൈഗ്രെയിൻ്റെ തലവേദന വരുന്നതുകൊണ്ട് ഞാനങ്ങനെ കൊള്ളാൻ നിൽക്കില്ല കേട്ടോ. രാവിലെ 9 മണി 10 മണീൻ്റെ വെയിൽ ഞാൻ ഇടയ്ക്ക് കൊള്ളലുണ്ട്. ഉച്ച സമയത്ത് എനിക്ക് കൊള്ളാനേ ഇഷ്ടമല്ല. അങ്ങനെ ഇങ്ങനെയുള്ളൊരു ഹാങ്ങർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ഇവള് എൻ്റെ മോളെ പ്രസവിച്ചത് മുതലേ ഇങ്ങനത്തെ രണ്ടാമത്തെ, ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു, പിന്നെ പൊട്ടിപ്പൊട്ടിപ്പോയി. ഇത് ഞാൻ വാങ്ങിച്ചത് കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ഉപകാരമാണ് നമുക്ക് ഇന്നർ വെയറും എല്ലാം അറിയിടാൻ. പിന്നെ കുറേ ഒന്നിച്ചിട്ട് അതിങ്ങനെ കാറ്റിന് പെട്ടെന്ന് തന്നെ ആറിയും കിട്ടും കേട്ടോ. ഒരുപാട് ഒന്നിച്ച് ഒരു 10, 30, 40 എണ്ണം ഒന്നിച്ചിട്ട് ആറിയിടാൻ പറ്റും. മോളുണ്ട് കരഞ്ഞുകൊണ്ട് വന്നിട്ട്, എന്തോ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ടീഷർട്ടെല്ലാം ഞാനിങ്ങനെ ആങ്കർ മെൽ ഇട്ടിട്ടാണ് അയലും മേലെ ഇങ്ങനെ തൂക്കിയിടും കേട്ടോ. അയലും മേലോ മേലത്തെ സ്റ്റാൻഡും മേലെ ഇടി അങ്ങ് തൂക്കിയിടും. മേലെ തന്നെയാണ് തൂക്കിയിടല്, പക്ഷേങ്കിൽ ഇത് രണ്ടെണ്ണം മെഷീനിൽ അങ്ങ് കുടുങ്ങിപ്പോയത് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചില്ലറ മാത്രം ഇങ്ങനെ പുറത്തിടുള്ളൂ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇസ്തിരി ഇടേണ്ട പണിയില്ല കേട്ടോ. ഹസ്ബൻഡൊന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ ടീഷർട്ടെല്ലാം ഇസ്തിരി ഇടേണ്ടി വരും. ഇങ്ങനെ നല്ലോണം നിവർത്തിയിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടി ഇസ്തിരി ഇടാൻ. ഒരു ഷർട്ടും പാൻറ്റെല്ലാം ഇടുമ്പോൾ അയൺ ചെയ്യിപ്പിക്കല കേട്ടോ. ഒരു പാൻറ്റിന് ഒരു ഷർട്ടെല്ലാം 15-20 അറ്റേ കൊടുക്കണ്ടു. ഇപ്പോൾ അടുത്തന്നെ ഉണ്ട്, അവർ വീട്ടിൽ വന്നിട്ടും ചെയ്തു തരും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സുഖം. ഞാനെൻ്റെ ചുരിദാറെല്ലാം വല്ലപ്പോഴും ഇസ്തിരി ഇടുമ്പോൾ ഞാനും ചെയ്യിപ്പിക്കലുണ്ട് കേട്ടോ. മോൾ ഇന്നലെ ഷൂവിൽ നിറയെ വെള്ളം, ചെടി നനക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കളഞ്ഞതാണ്, അത് വെയിലത്ത് വെച്ചതാണ്. നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഒരു ഓവർ കോട്ടെല്ലാം ഇട്ടുന്നത്. ഇന്നർ ഇടേണ്ട ഡ്രസ്സാണ്. അപ്പം ഞാൻ, എനിക്ക് ഇന്നർ ഇടാൻ വലിയ മടി. അപ്പോൾ ഈ ഓവർ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ആ കോട്ടൻ കഴിച്ചു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക എയർ സർക്കുലേഷനും കിട്ടും. വീടിൻ്റെ ഉള്ളിൽ നിന്നാകുമ്പോൾ ഒന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഞാൻ ഇട്ടതാട്ടോ.
അങ്ങനെ നമ്മൾ പുറത്തൊന്നും ഇറങ്ങി ആരും കാണുകയൊന്നും ചെയ്യൂല. ഡോറങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ വർക്ക് ഏരിയയിൽ ഫുള്ള് നെറ്റാണ്. അങ്ങനെ ഇങ്ങോട്ട് ആരും കാണൂല. കൊതുകേറുന്നതിനെല്ലാം ഫുള്ള് നെറ്റ് ഇട്ടിട്ടാണ്. അങ്ങനെ അലക്കി അറിയിടലെല്ലാം കഴിഞ്ഞ് നല്ല വെയിലും ഉണ്ട് കേട്ടോ. മുറ്റത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. എനിക്ക് ഏറ്റവും മടിയുള്ള പണി കേട്ടാ ഒന്ന് അലക്കി അറിയിടല്, മടക്കി വെക്കൽ, തേങ്ങ ചിരകൽ, ഈ മൂന്ന് പണി എനിക്ക് ഭയങ്കര മടിയാണ്. അലക്കുന്നൊന്നും അത്ര മടിയില്ല. അറിയിടാനും എടുത്തു മടക്കി വെക്കാനും ഭയങ്കര മടി. എൻ്റെ ഹസ്ബൻഡ് കേട്ടോ അത് ഈ അറിയിട്ട് തരാം. ഒറ് കേൾക്കണ്ട, ഇത് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അറിയിട്ട് തരില്ല. ഒറ് വണ്ട് ബാംഗ്ലൂരിൽ നല്ല സ്ഥിരമായിട്ട് എനിക്ക് അറിയിട്ട് തരും. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചേ ബക്കറ്റിൽ നിറയേ ഉണ്ട്, നിങ്ങളെന്താ അറിയിട്ടിട്ടില്ലേന്നോ, അറിയിട്ട് എടുത്തില്ലേന്നോ എന്തോ ചോദിച്ചു. പിന്നെ ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് പിന്നെ ചെയ്താന്നിട്ടില്ല. ഒന്നും ചോദിക്കാൻ പാടില്ല, ചോദിച്ചിട്ടില്ലെങ്കിലല്ല എടുത്തരും. അങ്ങനെയാണ്, ആരും കേൾക്കണ്ട നമ്മൾ പറയുന്നു. അങ്ങനത്തെ പണി എടുത്തരും കേട്ടോ. അലക്കി അറിയിടൽ അത് എടുത്തോണ്ട് തരില്ല, എല്ലാം ചെയ്യും. മടിക്കാൻ നോക്കൂലേ, അങ്ങനെ ചെയ്തുതരും. പിന്നെ ഇത് എന്നാ പറയുക, എവിടെയെങ്കിലും പൊടിയെല്ലാം കണ്ടിട്ടുണ്ട്, ഒന്നും കടിച്ച് വരിക്കളി. അവിടെ മാത്രം ഇവിടെ ഒരു പൊടി ഉണ്ടാവാറ് മുറ്റത്തും കോലായിലൊന്നും. അങ്ങനെ ഒരു മുറ്റൊന്നും അടിക്കില്ല കേട്ടോ റൂമിലൊന്നും. ഇപ്പം കുറേ പോയി, മോളെല്ലാവരും എപ്പോഴും പൊടിയും കച്ചറിയൊക്കെ ആവുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഒപ്പിക്കല. പിന്നെ ഞാൻ വൈകുന്നേരം പിന്നെ മോൾക്ക് ഇവിടെ അരിയുണ്ട, ഒരു ദിവസം കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കഴിക്കുന്ന വണ്ടിന്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഒറ്റൊരു ദിവസമേ കഴിക്കുള്ളൂ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ. അപ്പം ഞാനെന്താക്കി, മധുരമുള്ളൊന്നും അവൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ലഡു, ജിലേബി അങ്ങനത്തെ സംഭവമൊന്നും തിന്നൂല. കേക്ക്, പുഡിങ് അങ്ങനത്തെ ഒരു സംഭവം ഇഷ്ടമല്ല അവൾക്ക്. ആകെ ചോക്ലേറ്റ്, ചോക്ലേറ്റ് തന്നെ മെയിൻ, ഐസ്ക്രീം ചോക്ലേറ്റ്, വേറെ മധുരമൊന്നും കഴിക്കൂല. പിന്നെ ഞാനെന്താക്കി, അല്ലെങ്കിൽ കേക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തുവിടാം. ഇപ്പോൾ കേക്കൊന്നും ഉണ്ടാക്കലേ ഇല്ല. അരി നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊരു ഒന്നര കപ്പ് അരി എടുത്തേനെ കേട്ടോ. അത് കഴുകിയിട്ട് ഞാൻ അരിപ്പയിലിട്ടാണ് വറുത്തെടുത്ത. വറക്കുമ്പോൾ വന്നാൽ പൊരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. എന്നാ പറയുക, പൊരിഞ്ഞ് അരി പൊരിയുന്ന പോലെ എന്നൊക്കെ പറയൂലേ. പൊരിഞ്ഞ് പൊരിഞ്ഞിങ്ങനെ ആയിട്ട് വരുമ്പോൾ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അത് കോരിയെടുക്കണം. കരിഞ്ഞ് പോകാനും പാടില്ല, പൊരിയാതിരിക്കാനും പാടില്ല കേട്ടോ. എല്ലാം പൊരിഞ്ഞ് തടിച്ചു വരും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഫ്ലാക്സ് സീഡും വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാക്കിലോ വാങ്ങിച്ചത് കേട്ടോ, നിലക്കടല അതിൻ്റെ പകുതി എടുത്തിന് കേട്ടോ. ഒരു 75 ഗ്രാം നിലക്കടല എടുത്തിട്ടുണ്ടാവും അതിൽ. പിന്നെ ഞാനെന്താക്കി, ഇത് തേങ്ങ, ഒരു ഫുള്ള് തേങ്ങ എടുത്തിന് കേട്ടോ, പച്ച തേങ്ങ. പിന്നെ ഒരു 10 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശർക്കരയാകുമ്പോൾ എത്ര ആണെന്ന് വെച്ചാൽ ചേർത്തോട്ടോ. ഇതൊരു ആവശ്യത്തിന് മധുരം ഉണ്ടാവുമായിരിക്കും, എൻ്റെ കൈക്കണക്കാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കൂടിപ്പോവാതിരുന്നാൽ മതി, എനിക്ക് അത്രേ പ്രശ്നമുള്ളൂ. അങ്ങനെ കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് തേങ്ങ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അല്ല ഒന്ന്, പിന്നെ പൊടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിയും ചെയ്യും. പിന്നെ ഇത്, പിന്നെ ഞാൻ കടലയും അരിയും പിന്നെ ഫ്ലാക്സ് സീഡും പിന്നെ കുറച്ച് നല്ല ജീരകവും ഏലക്കയും കേട്ടോ. നല്ല ജീരകവും ഏലക്കയും ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പിന്നെ സ്പീഡിലിട്ട് കേട്ടോ, ഇങ്ങനൊക്കെ ബോറടിക്കണ്ടോയെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, അതിലെ കുറച്ച് ആർക്കേജും കൂടെ ചേർത്ത് കൊടുത്തിന് കേട്ടോ. ചേർക്കണമെന്നില്ല, ചേർത്താൽ ഉണ്ടയൊക്കെ ഉരുട്ടുമ്പോൾ ഒക്കെ നല്ല കേട്ടോ. നല്ല ചൂടോടെ ഇങ്ങനെ നമുക്ക് ഉണ്ടയാക്കി എടുക്കാം. അപ്പോൾ ഈ ഉണ്ട കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നോമ്പിന്, അല്ല ഓണത്തിന്, നമ്മുടെ വീടിൻ്റെ അടുത്തെല്ലാം പണ്ട് കാലത്താണ്, ഇപ്പോൾ ഇല്ല. ഈ തേങ്ങ പറിക്കാൻ വരുന്ന ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ അമ്മ, അമ്മയും അച്ഛനെല്ലാം കൂടിയിട്ട് ഈ ഓണത്തിൻ്റെ ഉണ്ട ഇടിക്കും. എന്ന് പറയും, ഭയങ്കര ഒരു ഓണസമയമാകുമ്പോൾ ഒരു ഒലക്കേൻ്റെ ഉരുളിൻ്റെ ഒക്കെ ഭയങ്കര ശബ്ദമായിട്ടാണ് എനിക്കിപ്പോൾ ഒരു ഓർമ്മ ഉണ്ടത്. എല്ലാം ഉണ്ട. ഉണ്ടാന്ന് വെച്ചാൽ ഈ എൻ്റെ ഒരു ബൗള് കാണുന്നില്ല, അതിലത്ര കൊള്ളുന്ന ഒരു ഫുട്ബോളിൻ്റെ വലുപ്പമുള്ള ഒരു ഉണ്ടായിരിക്കും. വായലയിൽ ചുരുട്ടി ശരിക്കും നാടൻ ബോംബ് എന്നൊക്കെ പറയുന്ന കയ്യിൽ അതേപോലത്തെ ഒരു ഉണ്ടായിരിക്കും. വായലയിൽ വായൻ്റെ നൂലെല്ലാം കൊണ്ട് കെട്ടി, അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ലായിരിക്കും എന്നറിയാം. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരാഴ്ചയെല്ലാം വീട്ടിൽ വെക്കൂട്ടോ. അത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഷ്ണം ഇങ്ങനെ തിന്നു
അതൊരു നല്ലൊരു ഓർമ്മയാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റൊന്നും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയാലൊന്നുമില്ല. അവർ ഇങ്ങനെ കടലപ്പരിപ്പൊന്നും ഇടയി കടലിയൊന്നും ഇടയില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെങ്കിലും നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അവരിങ്ങനെ ഉരലും തന്നെ അടിച്ചിട്ടൊക്കെ ആക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഗ്ലൗസെല്ലാം ഇട്ടിട്ട് ഇത് ഞങ്ങൾ മസാല എല്ലാം ബേക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ഗ്ലൗസ് കേട്ടോ. അപ്പം ഗ്ലൗസ് കൊണ്ട് നമ്മൾ ചേർത്തി ഉരുട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാറൂല കേട്ടോ. നമ്മുടെ കൈക്ക് ഫെർമെൻ്റ് ചെയ്യാനുള്ള നല്ലൊരു കഴിവുണ്ട് കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ചീത്തയാവും. അങ്ങനെ നമ്മുടെ ഉണ്ട റെഡിയായിട്ടുണ്ട്. എൻ്റെ മോള് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ മാറ്റി വരും കേട്ടോ. വേണോന്ന് ചോദിക്കും. ഇനായ കൊണ്ടുതരാൻ പറ. ഓക്കെ ബൈ പറ. Guys, Nora. Hi, guys. Bye, Nora. Bye. Okay. Bye. 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 Bye